Ooh. ശരിയാണ്, നമ്മുടെ മുരളിക്ക് വേണ്ടി എഴുതിയ പാട്ടുകളുണ്ടല്ലേ, ജയവും പരാജയവും. എന്തായാലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൊവ്വാദോഷമുള്ള പെണ്ണിനെ കണ്ടാവന. ഒന്നുമില്ലല്ലോ, അവൻ കാരണം ഈ നാട് മൊത്തം നമ്മൾ കറങ്ങി. അടുത്ത വല്ല വാഗമണം മറ്റോ അരഞ്ഞ് അവിടെ പോയെന്ന് ചില്ലാകായിരുന്നു അല്ലേ അളിയ. അത് കിടക്കൂലടാ, ഇതേതാണ്ട് കിടക്കുന്ന വട്ട രണ്ടിനും ചൊവ്വയല്ലേ. ഇതൊക്കെ എന്ത് റോഡ്രേ? അതൊക്കെ ഗൾഫിലെ റോഡ്. അലോലിരിക്കും. എൻ്റെ ദൈവമേ, കയറി എന്തോ ടയറ് വല്ലതും പൊട്ടിയ. അയ്യേ ചാണക, എൻ്റെ ഈശ്വര നീ കാത്ത്. ഇതിനാണോടാ മൈലേജ് ചവിട്ടി കൊട്ടിയത്. അത് പിന്നെ ടയറിൻ്റെ അടി ചാണാൻ പറ്റിയാല. ലോകത്ത് വേറെ ആരും. ഓ ഈശ്വര, കല്യാണം താൻ കട്ടിക്കിട്ട് ഓടിപ്പോലാമ്മ, എല്ലാം ഓടിപ്പോയി കല്യാണം താൻ കട്ടിക്കല്ലാമ്മ. അമ്മ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം, ഒന്ന് വേഗമാകട്ടെ. ഓക്കേ. നിന്നെ ഞാൻ ഡബിൾ ആക്കുന്നുണ്ട്. ചന്ദനന്തി അമ്മ, നീ എന്നൊക്കെ എറണം കെട്ട പാട്ടും പാടി പോയിട്ടുണ്ടോ അതെല്ലാം മുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ അല്ലമ്മ, ദൈവമായിട്ട് കൊണ്ടു തന്നെ അവളെ. അവളും ചൊവ്വ, ഞാനും ചൊവ്വ. ചൊവ്വ ചൊവ്വ ചൊവ്വ. അമ്മ ഞാൻ പോയിട്ട് വരാം. ആ ചേട്ടാ പോയിട്ട് വട്ടെ, പോയിട്ട് വേണം മോനെ, പോയി വിജയിച്ചു വാ. ഹലോ ഹലോ ഹലോ. അളിയാ വണ്ടി ഒന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വരാം. ഓ നാട് മൊത്തം പൊടിയ. അല്ലെ ദുബായിൽ ഇങ്ങനെയൊന്നുമല്ല, ഗ്യാസിനൊക്കെ നല്ല വിലക്കുറവാ. തവളയായിരിക്കും. കോപ്പ്. ഈ നാട്ടിലും ഗ്യാസിന് വലിയ വിലയൊന്നും ഇല്ല. അളിയാ താക്കോലിഞ്ഞെടുക്ക്, സയറങ്ങാൻ എടുക്കാം. തയ്യാറാ? നീ തയ്യാറെടുത്ത ഞാനെന്തിനാ താക്കോലിരുന്നത്? അളിയാ വണ്ടി ഞാൻ എടുക്കാന്ന്. നടന്നത് തന്നെ, അവൻ്റെ അമ്മയും കൊണ്ട് ആശുപത്രി പോകാൻ അവൻ്റെ അച്ഛന് വണ്ടി കൊടുത്തില്ല, പിന്നെ ഇനി നിനക്ക്. ഡൈവൻ്റെ അച്ഛൻ ബൈക്ക് ഓടിച്ച് പറഞ്ഞാണ്ട് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് സൈഡ് ഒതുങ്ങിക്കും. അച്ഛന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ. അതുപോലാണോടാ, അബുദാബിയിൽ 14 പേര് പാതയിൽ BMW പോർഷെ ഓടിച്ചോ. പിന്നെ നീ അബുദാബിയിലോ പേർഷ്യയിലോ എവിടെ വേണേലും വണ്ടി ഓടിച്ചു, പക്ഷെ എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചോളാം. ഒന്ന് പോടാ. അവൻ വണ്ടി ഓടിക്കാൻ വന്നിരിക്കുന്നു. അയ്യേ കാതറേ, ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചോളാം. അല്ലേ നീ ചുമ്മാ തമാശോളാ. ഡൈവനെ വിളിച്ചോണ്ട് പോടാ. ഓ നിന്ന് വഴക്കുണ്ടാക്കാതെ നിങ്ങളാ വണ്ടിയൊന്നും തിരിച്ചിട്. ഷേ നിങ്ങളിതൊരു വണ്ടി ഇടിച്ചിട്ടില്ലേ? ഷേടാ നീ മരെ ടമുരളി, നിനക്കറിയാലോ ഞാൻ വണ്ടി ആർക്കും ഓടിക്കാൻ കൊടുക്കത്തില്ലെന്ന്. പണ്ട് നീ വണ്ടി ഓടി ഓടിച്ചതേ എൻ്റെ വാപ്പാരെ വണ്ടിയിലാണ്, അതൊന്നും മറക്കറിയാളിയാ. നിന്റെ വാപ്പാട ആ വണ്ടിയല്ലേ, ഒന്ന് പോടാ. വണ്ടി ഇതുവരെ തിരിച്ചിട്ടില്ലേ, രാഹുകാലം ആകാറായി. എടാ മഹാഭാഗികളെ, ഈ കല്യാണം കൂടെ നടന്നില്ലോണ്ട് ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങിച്ചാവും. ആ ചാവിയാൻ കൊടുത്തെ. ഈ കല്യാണം കൂടി നടന്നില്ലെങ്കിൽ പഞ്ചായത്തിൽ ചൊവ്വാദോഷമുള്ള ഒരു പെൺപിള്ളാരെയും കിട്ടത്തില്ല. നീ ഇതിൽ ഇടപെടരുത്. അവൻ ഓടിക്കെട്ടളിയാ, ഒന്നുമില്ലല്ലോ, അവൻ ദുബായിൽ പേർഷ്യൊക്കെ ഓടിച്ചിരുന്ന മനുഷ്യനല്ലേ. ലാലാ പേർഷ്യല്ല പോർഷേ. എടാ നീ വന്നേ കയറ്. ആ കയറുന്നേ കൊള്ളാം, ആ കാലിനെ മണ്ണൊക്കെ തുറച്ചിട്ട് കയറണം. ഓടിക്കാ പിന്നെ. അതാ അതാ ക്ലച്ച് കേട്ടോ. അല്ലേ വേണ്ട, ഞാൻ പറയാൻ പറഞ്ഞു കൊടുക്കാം. ആ വണ്ടി വെച്ചു. അടാ ഞാൻ പറഞ്ഞു കൊടുക്കടാ. പോർഷായിരുന്നു.
ഫ്ലെയറൊക്കെ ഓട്ടോമാറ്റിക് കയറായിരുന്നു. സതീശ, അവനോട് മിണ്ടാതിരിക്കാൻ പറ. അവൻ്റെ ഒരു ഗിയർ അളയാ, പ്രേമണ്ടാണെ നിർത്തണേ. കള്ളിക്കൂറും പൊളിയേ പെൺതിങ്കൾ കലമിഴിയേ, എൻ മനമാകെ നിന്നെ ഞാൻ കാത്തു നിൽക്കേ, മനം തേടുന്നു നീ എവിടെ, ദിനമിന്നാണെന്നൊളിയേ വന്നയുന്നു നീ അരികെ, കൺചിമ്മാതെ നിന്നെ ഞാൻ നോക്കി നിൽക്കേ, താരകങ്ങളെ കാണും പോലെ, ദിനമെല്ലാം അകലുമ്പോൾ നർമ്മണം പൂശിക്കൊണ്ടൊളിച്ചുമ്പോൾ നിന്നെ ഞാൻ കാണും വരുമ്പോഴ തുടികൊട്ടി ഇതയം തനതെന്താനാണേ, പെണ്ണിനഴകത് കണ്ടതാണേ. കയ്യിൽ വളയല്ലേ കൈകൊട്ടി പാടുന്ന പൊന്നിൻ്റെ അഴകല്ലേ, മൈലാജി എഴുതുന്ന പെണ്ണിന്റെ രാവല്ലേ, കല്യാണം കൊണ്ടാടണ്ടേ, കല്യാണ രാവിന്റെ മാറ്റൊന്നു കൂടണ്ടേ, മധുരം പകരുവാൻ എല്ലാരും കൂടണ്ടേ, നെഞ്ചിലോ ദുഃഖിന നാശിച്ച പെണ്ണിന്റെ മിന്നുന്ന സ്വപ്നം കണ്ടേ, ദിനമെല്ലാം മാറുമ്പോൾ മുന്നോട്ട് നീങ്ങവേ, കാലങ്ങൾ താണ്ടി ഞാൻ നിന്നില്ല ദുഃഖവേ, കണ്ടോരെല്ലാം നിന്നെ കണ്ടതാണേ, പെണ്ണിനഴകത് കണ്ടതാണേ. പോർഷെ വാപ്പ ഇതുപോലെ ആയിരിക്കും വണ്ടി ഓടിച്ചത്, അതാ പെട്ടെന്ന് മേലോട്ട് പോകും. ഓ എൻ്റെ അമ്മേ, സതീശ ഒന്ന് നോക്കടാ. ഭാഗ്യം ഒരു ചായ. ആ അവൻ എന്താ ഒരു ചന്തി കേക്ക്. ഓ റേവണോ, ഓ എന്നാവാ ചെലവാ. എല്ലാം ഒരു ആവശ്യത്തിന് മേടിച്ച് കഴിച്ചു വേണം കേട്ടല്ലോ. ഏ പറയണോ, നാല് പൊറോട്ട കേട്ടോ. എവിടുന്നാണ് വരളി പെണ്ണ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ തപ്പിയൊന്നും മുടക്കാനില്ലയോ? ഏ കഴിച്ചിട്ട് പോകണം മിസ്റ്റർ. ഇതുവല്ലോ നടക്കാനാന്നോടി. ഹലോ ഹലോ, ഡാ പിന്നെ പ്രേമണ്ണൻ്റെ അവിടെയല്ലോട്ടോ. ഡാ ഇവിടെ മുരളിയണ്ണൻ്റെ ചെലവാ. ഡാ മറ്റേ മക്കുൻ്റെ ചേട്ടൻ. ഡാ മക്കുൻ്റെ ചേട്ടൻ. ആ വാ 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 വാ. ഓ ഡാഡാ ബ്രദേഴ്സ്. എന്നിട്ട് കണ്ണ് കാണാൻ പോയ, നീ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു കേട്ടടാ. പോർഷെ അല്ല ചായ കാശ്. അപ്പൊ ചായ ഈ
ഇപ്രാവശ്യം നമ്മൾ പൊളിക്കും, പിന്നെ എന്നിട്ട് വേണം ഒരു ട്രിപ്പൊക്കെ പോവാൻ. ആ എന്നാ വണ്ടി ഞാൻ ഓടി. മുരളി ഒന്ന് പുറത്തോട്ട് വരാവോ, ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ കേട്ടോ, 5 മിനിറ്റ്. ഷർളായിരുന്നു, ഞാൻ കരുതി തൊലിയായിരിക്കും. പിന്നെ മുരളി, ചിലപ്പോ ബ്രോക്കർ കാശ് ചോദിക്കാനായിരിക്കും, ചിലപ്പോ പെണ്ണ് വിളിച്ചോടി പറയാനായിരിക്കും. സംഭവിച്ചു പോയി. ഗോവണ്ണ എന്തു പറ്റണ? ഒന്നുമില്ല, പെണ്ണ് ചെറുതായിട്ടൊന്ന് ഒളിച്ചോടി. എടാ കാലമാടാ, ചുമ്മാ എന്റെ അമ്മമ്മയുടെ ചന്തിക്കേക്ക്. പ്രേമണ്ണം വടിയായ എന്തോടാ അവിടെ? മുരളിയുടെ കല്യാണ ചിലവ്. ഇനി വരണ്ടാടാ, ചെലവ് കഴിഞ്ഞു. വന്നൊരു കാര്യം പറയട്ടെ, അണ്ണയെ കല്യാണം നടക്കത്തില്ലണ്ണോ? നടക്കത്തില്ലേ? അതെന്താ? പെണ്ണം ഒളിച്ചോടി. ഒളിച്ചോടിയോ? അല്ലേലും ഇവനൊക്കെ ആരാ പെണ്ണു കൊടുക്കുന്നേ? ഒളിച്ചോടി അല്ല സെട്ടാ, വിളിച്ചോണ്ട് വന്നയാ. മുരളി സെട്ടാ സോട്ട് ഓടും സേസി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. അവന്റെ ഒരു സേസി. ഓ ചത്ത് ചത്ത്. മുരളി, ഓ ഓ ചെരുപ്പ് എന്നാത്തിറക്കണം. ഓടി നീക്കിയിട്, പെട്ടെന്നാട് പെട്ടെന്നാട് പെട്ടെന്ന് പോണം. ചേട്ടാ വന്ന ചേട്ടാ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ചേട്ടാ ഇത് അറിയാം, പേര് ശ്രുതി, വയസ്സ് 21, ചോഴി നക്ഷത്രം, അച്ഛന്റെ പേര് ഉണ്ണിത്താൻ, മാമ മുക്കിന്ന് വലത്തോട്ട് പച്ചപ്പേന അടിച്ച 4-ാമത്തെ വീട്. 3-ാമത്തെ വീടല്ലായിരുന്നു? നീ ഇനി വന്നേ കട്ടലടാ. ഇതൊക്കെ ചേട്ടനെങ്ങനെ അറിയാം? അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കണം ഇവിടുന്ന്. അതമ്മ പറയട്ട്, ഇതെന്റെ കൂടെ ഇവിടെ പറയൂ. മോൻ പോയി 2 കവറ് പാലും പഴവും കുറച്ച് മുല്ലപ്പൂവും കൂടെ വാങ്ങിക്കൊണ്ടോ. അമ്മേ പോയിട്ട് വാടാച്ചു. ഇല്ല ഏട്ടായി, ഏട്ടായി നീ ആ മുല്ലപ്പൂ എടുത്ത് മക്കുവിന്റെ മുറിയൊക്കെ ഒന്ന് ഒരുക്ക്. അമ്മക്ക് എങ്ങനെ തോന്നുന്നു അമ്മേ കല്യാണം കഴിയാത്ത മൂത്ത മോനോട് അനിയന്റെ മണിയറ ഒരുക്കാൻ പറയാൻ? ഇപ്പൊ വേണ്ട,
ദോശ കഴിച്ചിട്ട് ചെയ്താ മതി. പിന്നെ എന്റെ പട്ടി. ചന്ദന വളരിലെ മധുവായി അയ്യോ വാ സാരി ഉടുത്തില്ല. സാരി ഒക്കെ ഊരാൻ വലിയ പാടായിരിക്കും. അല്ല സാരി ഉടുക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞങ്ങനെ. എടാ ഇറക്ക, ആകെ ഞാൻ ഈ രണ്ടു ജോഡി ചുരിദാറും ഈ ഇട്ടിരിക്കുന്ന മാത്രം എടുത്തോണ്ടാ ഓടിയത്. അയ്യോ ഇരുന്ന് ഞാനും ഇരുന്ന്. എന്താ ചേട്ടായി? എന്താ? അല്ല ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതും പൂവൊക്കെ വിതറിയതും ലവന. ലവനോ? ആ കാര്യം എന്റെ ചേട്ടനൊക്കെ തന്നെ, പക്ഷെ ആളൊരു ചെറ്റേ. നിന്നെയാണല്ലോടാ മരമേ ഞാൻ ഈ നെഞ്ചത്തിട്ട് വളർത്തിയത്. ഒന്ന് പോയട്ടെ, ആ ചെന്നെ കണ്ടാ തന്നെ അറിയാം ഒരു പാവാന്ന്. എന്നിട്ടാണോ കൊച്ചെ ഇത്തിരി ചുവദോഷം മാത്രമുള്ള എന്നെ മുടിയില്ലെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചത്? എടി അങ്ങനോട് അസൂയടി. എന്തിന്? പറ. അങ്ങേർക്ക് എന്റെ അത്ര ലുക്കുണ്ടോ മുടിയുണ്ടോ? പുരാതനം 35 വയസ്സായി പെണ്ണും കിട്ടിയിട്ടില്ല. 35 വയസ്സ് നിന്റെ അച്ഛനാടാ. അയ്യോ സോറി അച്ഛ. നമുക്കിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ ബാവേ? പാലി. അയ്യോ എന്റെ ചേട്ടനെ പറയല്ല, അവനീ ഒളിഞ്ഞോക്കം ഭയങ്കര തൊരെ. ഒളിഞ്ഞോക്കം നിന്റെ അച്ഛനടച്ചേ. സോറി അച്ഛ. രാവിലെ തന്നെ ഉറച്ചോണ്ടിരിക്കാണല്ലോ. ഇന്നലെ വാങ്ങിച്ച പൂവൊക്കെ മതിയായിരുന്നു. പിന്നല്ലാതെ നീ ഒന്ന് അടങ്ങും മുരളി. ഗോപിയണ്ണ അടിപൊളി ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ? എനിക്കിനി വയ്യളിയാ, ഞാനീ പരിപാടി നിർത്തി. ഇതുകൂടി ആയപ്പോൾ നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ചുവാശൻ്റെ പേര് ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു പണിക്കും വിലയ്ക്കും പോകാത്ത അവൻ വരെ ചെലവിന് കൊടുക്കുന്ന ഞാനാ. അവൻ വരെ എന്നെ വേറെ രീതിയിലാണ് കാണുന്നത്. നീ സീരിയസ് ആയോ? ചൊവ്വാഴ്ചയുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് നമുക്ക് സെറ്റാക്കാടാ. പിന്നെ അല്ലേ കാതിരക്ക, ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്കേ ചൊവ്വാദോഷം ഒന്നും ബാധകമല്ലെന്നേ കൂട്ടുകാരനോടൊന്ന് പറഞ്ഞേരേ. അത് ശരിയാ, ക്രിസ്ത്യാനിക്കൊന്നും പ്രശ്നമല്ലല്ലോ. ഓ വെറുതെ അല്ല അവളെ നിനക്ക് പെണ്ണ് കെട്ടാത്തേ. എടാ പൊട്ട, അവള് പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? ഓ എടാ അവക്ക് നിന്നെ ഇഷ്ടമായെന്ന്.
കുഞ്ഞു തെന്നലെ അരികെ നീ വന്ന നേരം നെഞ്ചിനുള്ളിലാ കുഞ്ഞു തെന്നലെ അരികെ നീ വന്ന നേരം നെഞ്ചിനുള്ളിലാ പഞ്ചാരത്തേൻ കരിമ്പ് കട്ടുരുമ്പ് വന്നേ പെണ്ണെ നീ മനസ്സിലാഴമായി കടിച്ചേ പഞ്ചാരത്തേൻ കരിമ്പിൽ കട്ടുരുമ്പ് വന്നേ പെണ്ണെ നീ മനസ്സിലാഴമായി കടിച്ചേ ജീവനായി വന്ന് കട്ടുരുമ്പേ എൻ ജീവനായി വന്ന് കട്ടുരുമ്പേ കുഞ്ഞു തെന്നലേ അരികെ നീ വന്ന നേരം നെഞ്ചിനുള്ളിലാ കുഞ്ഞു തെന്നലേ അരികെ നീ വന്ന നേരം നെഞ്ചിനുള്ളിലാ അവന് കിട്ടിയത് നേരത്തെ കണക്കുണ്ടാണ് അല്ല ഈ അനിയും ചെറുക്കൻ ചേട്ടനെ നോക്കിട്ട് കല്യാണം കഴിച്ചായിരുന്നു അന്ന് നാട്ടുകാർ ഏതാണ്ടൊക്കെ പറഞ്ഞു നമ്മളല്ല വേറെ ഈ ഫോട്ടോ എടുക്കുന്നതിനോളത്തെ കൈ വെക്കാം ചേട്ടാ രണ്ടുപേരും കൈ വെച്ച് തന്നെ രണ്ടുപേരും ഒരു പോസം കാണണേ